പൈനൂർ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിയിട്ട വാഹനങ്ങൾ അടുത്തയാഴ്ചയോടെ കോറം ഡംപിംഗ് യാർഡിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. ഡംപിംഗ് യാർഡിലെ സുരക്ഷാവേലികളും ഗാർഡ് റൂമിന്റെയും പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും പോലീസ് പൈനൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട വാഹനങ്ങൾ കോറോം ഡംപിംഗ് യാർഡിലേക്ക് നീക്കുന്ന പ്രവൃത്തി അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുമെന്ന് പോലീസ്. ഡംപിംഗ് യാർഡിനെ കണ്ടെത്തിയ സ്ഥലത്ത് സംരക്ഷണവേലിയും ഒപ്പം ഗാർഡ് റൂമിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായാൽ വാഹനങ്ങൾ മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പോലീസ് അധികൃതർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന യോഗത്തിലും ഇക്കാര്യം ചർച്ചയായിരുന്നു. ഓഗസ്റ്റ് 18-നകം വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി പൂർത്തിയാക്കുമെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. ഓണത്തിരക്ക് കണക്കിലെടുത്ത് പോലീസ് ഗ്രൗണ്ട് താൽക്കാലികമായി പാർക്കിംഗിന് ഉപയോഗപ്പെടുത്തുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നു. എന്നാൽ വാഹനങ്ങൾ മാറ്റാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കാര ആലക്കാട് ഭാഗത്തേക്ക് KSRTC ബസ് സർവീസ് ഉടൻ ആരംഭിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. പെരിങ്ങോമേക്കര ഗ്രാമപഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടം പണിയാൻ സ്ഥലം അനുവദിച്ചു കിട്ടാത്ത കാര്യത്തിൽ തുടരുന്ന അനാസ്ഥ പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ ഉന്നയിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയിൽ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പുകൾ പലയിടത്തും പൊട്ടി വെള്ളം പാഴാകുമ്പോൾ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന ആരോപണവും ഉയർന്നു. പാലക്കോട് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ ചിറ്റടിക്കുന്നിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് കുടിവെള്ളം മലിനപ്പെടുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അതിനിടെ കോറോത്ത് അജ്ഞാത രോഗം ബാധിച്ച് ഒരു മരണം സംഭവിച്ചതായി പറഞ്ഞ MPയുടെ പ്രതിനിധിയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ KJരാജിന്റെ പരാമർശം പ്രതിഷേധത്തിനിടയാക്കി. കൃത്യമായി ബോധ്യമില്ലാത്ത കാര്യം ഇത്തരം യോഗത്തിൽ ഉന്നയിക്കുന്നത് ഉചിതമല്ലെന്ന് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സലയും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും പറഞ്ഞു. ആദ്യം രോഗബാധ ഉണ്ടായ ആരും മരണപ്പെട്ടില്ലെന്നും ചികിത്സ തുടരുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. രണ്ടുപേർ കൂടി ഇപ്പോൾ ചികിത്സയിലുണ്ട്. 3 പേർക്ക് രോഗലക്ഷണമുണ്ട്. തെറ്റായ പ്രസ്താവന നടത്തി ജനങ്ങളെ ആശങ്കയിലാക്കരുതെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നഗരസഭാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും KV ലളിത യോഗത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.